ഹലോ നമസ്കാരം ഒരു രണ്ടാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി ആയിട്ടൊരു വണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നു അവസാനം നമുക്ക് വെറൈറ്റി ആയിട്ടൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഇത് നോക്കി അശോക് ലാലാൻഡിന്റെ ബൈസൺ പേര് പോലെ തന്നെ നല്ല കട്ട കലിപ്പുള്ള കാട്ടുപോത്ത് ആ കാട്ടുപോത്തിന്റെ അതേ കലിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ നല്ല മസിലുകൾ പോലെ ഈ ബോണറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ലൊരു ബോക്സി ടൈപ്പ് ഈ ടൈപ്പായിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ടോപ്പിലെ ഗ്ലാസ് ഒക്കെ ആണെങ്കിലും നല്ല മുഴുത്ത ഗ്ലാസുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അശോക് മോട്ടോഴ്സ് അച്ഛനെ മകനോടുള്ള സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണം 1948 രഘുനന്ദൻ ശർമ്മ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു അതായിരുന്നു അശോക് മോട്ടോഴ്സ് ഇംഗ്ലണ്ടിലെ ഓക്സിജൻ മോട്ടോർ കാർ കമ്പനിയിൽ നിന്നും വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വാങ്ങി അസംബിൾ ചെയ്ത് വിൽക്കുകയാണ് കമ്പനി ആദ്യം ചെയ്തത് 1950 ആയപ്പോഴേക്കും യു കെ ബേസ്ഡായ ലൈലാൻഡും അശോക് മോട്ടോഴ്സും കൂടെ ചേർന്ന് അശോക് ലൈലാൻഡ് എന്ന പേരിൽ കമ്പനിയായി 1954 ആയപ്പോഴേക്കും അവർ ഫസ്റ്റ് ട്രക്ക് പുറത്തിറങ്ങി 1969 ആയപ്പോഴേക്കും പവർ സ്റ്റിയറിംഗ് ഇറങ്ങി തുടങ്ങി അതിനുശേഷം 1980 ആയപ്പോഴേക്കും മൾട്ടി ആക്സിൽ ട്രക്കുകൾ പുറത്തിറക്കി 1990 അവസാനത്തോടു കൂടിയിട്ടാണ് ഈ വാഹനം ബൈസൺ എന്നൊരു മോഡല് അശോക് ലൈലാൻഡ് പുറത്തിറക്കുന്നത് ടാറ്റയുടെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ഇറക്കിയത് ഇത് ഷോർട്ട് ഹോളില് ലോങ് നോസ് ആയിട്ടുള്ള അശോക് ലൈലാൻഡിന്റെ ആദ്യത്തെ വാഹനമാണ് പിന്നെ ഇതിന്റെ ഇതേ മോഡലിൽ തന്നെ ഒരു അശോക് ലൈലാൻഡിന്റെ പ്ലാറ്റ്ഫോം വണ്ടി ഇറക്കിയിരുന്നു അത് 136 BHP ആയിരുന്നു ഇതിന് 111 BHP ഉള്ളു ട്രക്കുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ലോങ് ഹോൾ ട്രക്കുകൾ രണ്ട് ഷോർട്ട് ഹോൾ ട്രക്കുകൾ അപ്പോൾ ഷോർട്ട് ഹോൾ ട്രക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 100-200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ഓടുന്ന വാഹനങ്ങളായിരിക്കും എന്നാൽ ലോങ് ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ട്രക്കുകളായിരിക്കും ലൈലാൻഡിൻ്റെ വാഹനങ്ങളെല്ലാം പേര് കേട്ടിരിക്കുന്നത് ലോങ് ഹോൾ ട്രക്കുകളുടെ കൂട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ ടാറ്റയുടെ ഒക്കെ ട്രക്കുകൾ ഷോർട്ട് ഹോൾ ട്രക്കുകളായിരുന്നു അപ്പോൾ ടാറ്റയുടെ ഒക്കെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് വാഹനങ്ങളൊക്കെ ഇറക്കി അതിൻ്റെ അകത്ത് ഷോർട്ട് ഹോളിൽ ലോങ് നോസ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാഹനമായിരുന്നു ഈ ബൈസൺ ലോങ് നോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട മൂക്ക് അതായത് എഞ്ചിനിലെ ചൂട് കാര്യങ്ങളൊന്നും ക്യാബിനിലേക്ക് എത്തി അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാബിനെ എഫക്റ്റ് ചെയ്യില്ല എഞ്ചിൻ ആ ഇമ്പാക്റ്റ് താങ്ങിയ ശേഷമേ ക്യാബിലേക്ക് എത്തുള്ളൂ ഈ ഷോർട്ട് ഹോളിൽ ലോങ് ഹോളിൽ ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ലോങ് ഹോളിൽ എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പോർഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് എന്തുകൊണ്ടോ സക്സസ് ആയില്ല ഇതിന്റെ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഈ ബൈസന്റെ ഇറങ്ങിയത് അതുപോലെ തന്നെ ഇത് ഇതിനുശേഷം SFT 16-13 എന്നൊരു വാഹനം ഇറങ്ങുന്നു അത് ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഉരുണ്ട ഒരു ഷേപ്പായിരുന്നു കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്നു ഇത് കലിപ്പായിട്ട് തോന്നുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ഷേപ്പായിരുന്നു അത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ അത്യാവശ്യം ഒരുപാടൊന്നും വിജയിച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് വിജയിച്ചൊരു വാഹനമായിരുന്നു അപ്പൊ ഈ വാഹനം ആദ്യം അങ്ങനെ അങ്ങ് വിജയിച്ചില്ല അപ്പൊ വിജയിച്ചിരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും വാഹനത്തിന്റെ ഓണർ PPK ഗ്രാനൈറ്റ്സ് ആണ് നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ മാൻ്റെ വീഡിയോയും ടെറക്സിന്റെ വീഡിയോയും ചെയ്ത അതേ ടീമിന്റെയാണ് ഈ ബൈസനും അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലെ ഒരേ ഒരു ബൈസനാണെന്ന് തോന്നുന്നു നമ്മൾ വേറെ കുറെ അന്വേഷിച്ച് നോക്കി പക്ഷേ വേറെ എങ്ങും തന്നെ ഇതുപോലത്തെ ഒരു ബൈസൺ നമ്മൾ കണ്ടില്ല കൂടുതലായിട്ട് ഈ വാഹനം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ് വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കും കൂടെ അതൊരു കൂടുതൽ അറിവായിരിക്കും നമുക്കിനി ഈ വാഹനത്തിന്റെ കാഴ്ചയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ലിന്റെ തൊട്ട് പുറകിലായിട്ടാണ് റേഡിയേറ്റർ വരുന്നത് റേഡിയേറ്ററിലേക്ക് നല്ല എയർ പാസായിട്ട് ഒക്കെ കിട്ടാനായിട്ട് നല്ല മുഴുത്ത ഗ്രില്ലുകൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സെൻട്രലായിട്ടാണ് ലൈലാൻഡിന്റെ എംബ്ലം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ലൈലാൻഡ് അശോക് ലൈലാൻഡ് എന്ന ഫുൾ നെയിം ഇവിടെ എഴുതിയിരിക്കുന്നു ഫ്രണ്ട് ഈ ഹെഡ്ലൈറ്റിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഈ കവളിലായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഏതൊരു നോർമൽ പഴയ രീതിക്കുള്ള നമ്മുടെ 12-10 D ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം അതുപോലത്തെ ഉള്ളൊരു റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ടിപ്പുറമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇൻഡിക്കേറ്റർ ഒക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മാത്രം കാണാനൊന്നും പറ്റുള്ളൂ മറ്റേ നമ്മുടെ എസ്കേ ടിപ്പറിലൊക്കെ ആണെങ്കിൽ ഇവിടെ ടോപ്പിലാണ് കൊടുത്തിരുന്നത് അപ്പൊ എനിക്ക് സൈഡിൽ നിന്നുള്ള വ്യൂവും കാണാൻ സാധിക്കുമായിരുന്നു അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ വാഹനത്തിന്റെ ബമ്പർ വരുന്നത് ഈ ബമ്പറൊക്കെ ആയാലും നല്ല ഇരുമ്പ് തന്നെയാണ് എവിടെയെങ്കിലും പതുക്കെ ഒന്ന് തട്ടിയാലും ഒന്നും വാഹനത്തിനൊന്നും പറ്റാതിരിക്കാനായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് തന്നെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ വാഹനം ഫുള്ളും ഇരുമ്പിൽ തന്നെയാണ് ഇതൊക്കെ ആണെങ്കിലും നല്ല കട്ടിയുള്ള തകിടുകൾ തന്നെയാണ് ഈ കവിള് ചെയ്തേക്കണൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കവിളുകൾ തകിടി തന്നെയാണ് അതിന്റെ ഇപ്പുറം നോക്കിയാണെങ്കിൽ ഇത് നമ്മുടെ സൈഡ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് പോസ്റ്റ് വളച്ചു വെച്ചിരിക്കുന്നതല്ല
ഇത് ഈ വണ്ടിയുടെ ഡിസൈനിൽ ഈ സൈഡ് പോസ്റ്റ് ഇങ്ങനെ വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഈ പണ്ടത്തൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന തോണ്ടി ഇങ്ങനെ കളിക്കുമായിരുന്നു ഈ സൈഡ് പോസ്റ്റിലൊക്കെ. അതേ ആ സ്പ്രിംഗ് സെറ്റപ്പ് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ കറക്റ്റ് അളവ് നമുക്ക് അറിയാൻ സാധിക്കും. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴും അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇച്ചിരി കൂടെ അകത്തേക്കായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ വാഹനം ചെറിയ ഏതെങ്കിലും റൂട്ടിലേക്ക് കടക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നത് നമ്മൾ ഈ സൈഡ് പോസ്റ്റ് നോക്കിയിട്ടായിരിക്കും. ഈ വാഹനത്തിന്റെ കറക്റ്റ് വലിപ്പമാണ് ഈ സൈഡ് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ സൈഡ് പോസ്റ്റിന്റെ യൂസേജ് കണ്ടോ, കറക്റ്റ് നമുക്ക് ഇപ്പുറ സൈഡിലേക്കൊക്കെ നോക്കിയാണെങ്കിൽ വാഹനത്തിന്റെ ആ ബമ്പർ അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷെ ആ സൈഡ് പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അപ്പൊ നമുക്ക് ഇടുങ്ങിയ വഴിയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സൈഡ് പോസ്റ്റ് കറക്റ്റ് വാഹനം കയറി ചെല്ലോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ആ സൈഡ് പോസ്റ്റിൽ നോക്കാൻ സാധിക്കും. ഈ ഗ്രില്ലെ തന്നെയാണ് അശോക് ലൈലാൻഡിന്റെ എംബ്ലം സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറയായിട്ടാണ് ഈ വാഹനത്തിന്റെ പേര് ബൈസൺ എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറയായിട്ട് നമ്പർ പ്ലേറ്റിന്റെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ വാഹനം ചെളിയിലൊക്കെ താഴുവാണെങ്കിൽ കെട്ടി വലിക്കാനായിട്ട് കുക്കൊക്കെ ഇടാനായിട്ട് ഇത് ചേച്ചിന്ന് തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ബോണറ്റിന്റെ അകത്തെ കാഴ്ചയിലേക്ക് കിടക്കാം. ബോണറ്റൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തകിടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് നല്ല ഹാർഡായിട്ടുള്ള ഇരുമ്പ് തന്നെയാണ് കേട്ടോ. ഒരു ഒരാളൊന്നും പോരാ, രണ്ടുപേരെങ്കിലും വേണം ഇതിന്റെ ബോണറ്റൊക്കെ ഒന്ന് പൊക്കണമെങ്കിൽ. ജസ്റ്റ് പൊക്കിയിട്ട് ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇതൊന്ന് പൊക്കിയിട്ട് ഇവിടെ ഒരു കമ്പി ഉണ്ട്. ഈ കമ്പി ഇവിടെ കുത്തി വെച്ച് കഴിഞ്ഞാല് ബോണറ്റ് പൊങ്ങിയിരിക്കും. ഇത്ര ആണ് ഇതിന്റെ ബോണറ്റ് പൊക്കി വെക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെയാണെങ്കിൽ നല്ല വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ബോണറ്റ് പൊക്കിയിട്ട് ഇവിടുത്തെ കാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം കണ്ട് റേഡിയേറ്ററിന്റെ ടോപ്പാണ്. ഈ റേഡിയേറ്ററിന്റെ ടോപ്പിൽ തന്നെ വെള്ളം ഒഴിക്കാനുള്ള ടാങ്ക് എല്ലാം ഇതിന്റെ ടോപ്പിൽ തന്നെ ഇവിടെ ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്കിനി വാഹനത്തിന്റെ എഞ്ചിന്റെ കാഴ്ചകളിലേക്ക് പോവാം. ബോണറ്റൊക്കെ പൊക്കിയിട്ടുണ്ട്. നമുക്കിന്റെ എഞ്ചിന്റെ കാഴ്ച കാണണമെങ്കിൽ ഇവിടെ ബമ്പറെ ചവിട്ടി നമ്മൾ മുകളിൽ കയറണം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ ഒഴിക്കാനുള്ള പോർഷനാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റിയറിംഗ് റാഡ് വരുന്നത്. ആ റാഡാണെങ്കിലും ഇവിടെ നിന്ന് നേരെ നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ ആ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്നു. അവിടുന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ ടയർ റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡൈനാമോ എല്ലാം കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടിപ്പുറ കണ്ടോ ഇതിന്റെ എഞ്ചിൻ ഫാൻ വരുന്നുണ്ടോ. ഫാനിന്റെ തൊട്ടിപ്പുറ മുന്നിലായിട്ട് റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നു. അതിന്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എഞ്ചിന്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് സെൽഫ് മോട്ടോർ കാര്യങ്ങളെല്ലാം അങ്ങ് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറ ഈ സ്പീഡ് ഗവർണറാണ് പിടിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു ഡിവൈസ് ആണ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു എയർ ഫിൽറ്റർ യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് എയർ വലിച്ച് നേരെ നമ്മുടെ എഞ്ചിന്റെ ടോപ്പിലേക്ക് കൊടുക്കുന്നു. അതുപോലെ ടർബോ ചാർജർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഇവിടെയായിട്ടാണ് ടർബോ ചാർജറിന്റെ എല്ലാം വരുന്നത്. കാണുന്ന ഒരു കമ്പ്രസർ യൂണിറ്റ് ആണ്, എയറിന്റെ ആണ്. അതിന് തൊട്ടിപ്പുറയായിട്ട് നമുക്ക് എഞ്ചിൻ ഓയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലെവലൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഗേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ക്യാബിന് ഫ്രണ്ടിലായതുകൊണ്ട് ഒരു പരിധി വരെയുള്ള ക്യാബിനിൽ ചൂട് കുറയ്ക്കാൻ സാധിക്കും. ആറ് സിലിണ്ടറുകളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 111 BHP ആണ്. ഇതിന്റെ സൈഡ് കാഴ്ചയിലേക്ക് കിടക്കാം. ഈ മൺകാടൊക്കെ കൊടുത്തിരിക്കാനാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഒരു തകിടാണ്. അതിന്റെ ഇവിടുത്തെ ആണെങ്കിലും ടയറും മൺകാടും തമ്മിലുള്ള ആ ക്ലിയറൻസ് ഒക്കെ ആണെങ്കിലും നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനും 10 volt ആണ് വരുന്നത്. അതിന്റെ സെന്ററിലായിട്ട് ലൈലാൻഡിന്റെ എംബ്ലവും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ആക്സിലിന്റെ സെന്റർ ഇതിലെ കവറില്. പിന്നെ വാഹനത്തിന്റെ ടയർ സൈസ് 1020 ആണ്. പഴയ വാഹനങ്ങളിലൊക്കെ കാണുന്ന അതേ ഡോർ ലോക്ക്, ചില കാറുകളിലൊക്കെ ഉണ്ടല്ലേ അതേ രീതിക്ക് തന്നെയുള്ള ഡോർ ലോക്കും അതുപോലെ തന്നെ ആ പിടിയും കാര്യങ്ങളെല്ലാം അത് പഴയ രീതിക്ക് തന്നെയുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചവിട്ടി കയറാനൊക്കെ ആയിട്ട് 2 പടികളാണ് ഉള്ളത്. വാഹനം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും വാഹനത്തിന് നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്സിന്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുക. ഈ അടിയിൽ കാണുന്നതാണ് ചെയ്സ്. ഇതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് വാഹനത്തിന്റെ പെട്ടി ചെയ്സ് വരുന്നത്. പുറകിലെ കാഴ്ചയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു എയർ ടാങ്കാണ്. എയറിന്റെ സഹായത്തിലാണ് ബ്രേക്ക് വർക്കാവുന്നത്. ഒരു ടാങ്കല്ല ഉള്ളത്. ഇവിടെയായിട്ട് ഇതിന്റെ 2 ടാങ്കുകളും കൂടെ ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. ടോട്ടല് 3 ടാങ്കുകളാണ് വരുന്നത്. അതാണ് വാഹനത്തിന്റെ ഡിഫറൻഷ്യൽ ആണെങ്കിലും നല്ല മുഴുത്തൊരു ഡിഫറൻഷ്യൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ബ്രേക്കിന്റെ 2 ബൂസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. എയർ ബ്രേക്ക് ആയതുകൊണ്ട് ഇതിന്റെ സഹായത്തിലാണ് വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ സാധിക്കുക, നിർത്താനൊക്കെ സാധിക്കുന്നത്. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അത് എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് നേരെ നമ്മുടെ ഡിഫറൻഷ്യലിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നു.
പിന്നെ ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഹൈഡ്രോളിക് സിലിണ്ടറുകളാണ് എന്നുവെച്ചാൽ ബാക്കി എല്ലാ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു ഹൈഡ്രോളിക് സിലിണ്ടറാണ് വരുന്നുള്ളൂ എന്നാൽ ഇതിന് രണ്ട് ഹൈഡ്രോളിക് സിലിണ്ടറാണ് വരുന്നത് ലൈലാൻഡിന്റെ പഴയ ലോറികളിൽ അതായത് പഴയ ടിപ്പറുകളിലൊക്കെ കണ്ടിരുന്ന അതേ രണ്ട് ഹൈഡ്രോളിക് സിലിണ്ടറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ ടിപ്പ് പൊങ്ങാനൊക്കെ ആയിട്ട് നമ്മുടെ 16-16 എന്നൊരു മോഡലിലൊക്കെയും അതുപോലെ തന്നെ വളരെ കുറച്ച് ടിപ്പറുകളിൽ മാത്രമായിരുന്നു രണ്ട് സിലിണ്ടറുകൾ കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ഈ വാഹനത്തിന് രണ്ട് സിലിണ്ടറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ സിലിണ്ടറിൽ ഈ ഫ്ലൂയിഡ് പാസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പൈപ്പ് ഈ ഓസ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒറ്റ പൈപ്പിൽ നിന്നാണ് രണ്ട് സെല്ലിലേക്കും ഫ്ലൂയിഡ് ഈക്വലായിട്ട് പാസ് ചെയ്യുന്നത് അതിന്റെ തൊട്ട് മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഹൈഡ്രോളിക്കിന്റെ ഓയിൽ ഒഴിക്കാനുള്ള ടാങ്ക് പിന്നെ ഈ കാണുന്നതാണ് വാഹനത്തിന്റെ ലീഫ് സെറ്റ് ഈ ലീഫ് സെറ്റൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ലീഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാണുന്നതാണ് വാഹനത്തിന്റെ ഗിയർ ബോക്സ് ഈ ഗിയർ ബോക്സിന്റെ പുറകിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കണ്ടോ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ആദ്യം ജസ്റ്റ് എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് പവർ ഇങ്ങോട്ട് വരുന്നു ഈ പവർ ഈ ഷാഫ്റ്റ് ഉപയോഗിച്ച് നേരെ പുറകിലുള്ള ഡിഫറൻഷ്യലിലേക്ക് കൊടുക്കുന്നു അതിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് സൈലൻസർ യൂണിറ്റ് ഫുള്ളായിട്ട് വരുന്നതിന്റെ പൈപ്പ് അങ്ങേറ്റത്താണ് പിന്നെ ഇതാണ് നമ്മുടെ എഞ്ചിൻ ബ്രേക്കിന്റെ അതായത് ബട്ടർഫ്ലൈ വാൽവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതിന്റെ അകത്താണ് എഞ്ചിൻ ബ്രേക്കിന്റെ ആ പോർഷൻ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന ഈ പോർഷൻ കണ്ടോ ഈ പോർഷനാണ് നമ്മുടെ വാഹനത്തിന്റെ ബാക്കിലെ ടിപ്പ് പൊക്കാനായിട്ടുള്ള ആ ലിവർ ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്നു അവിടെ നിന്ന് നേരെ ഇത് കണ്ടോ ഹൈഡ്രോളിക് ഓയിൽ പാസ് ചെയ്യണേ ആ പാസേജാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സഹായത്താലാണ് ഈ കൊടുത്തിരിക്കുന്ന ഈ പമ്പിന്റെ സഹായത്തിലാണ് ഹൈഡ്രോളിക് സിലിണ്ടറിലേക്ക് ഇതിന്റെ ഓയില് കയറി ചെല്ലുന്നതൊക്കെ കാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഈ വാഹനത്തിന്റെ ബാക്കിലെ ഈ ഡോറിന്റെ ലോക്ക് അതായത് കേട്ടോ ഇത് ഒരു ഓട്ടോമാറ്റിക് ആണ് ഈ പെട്ടി പൊങ്ങണതനുസരിച്ചിട്ട് ഈ സാധനം താഴേക്ക് താഴ്ന്നതാണ് നമ്മുടെ എസ്കേ ടിപ്പറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ലോക്ക് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ തൊട്ട് ബാക്കിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ബാക്കിലെ ഈ ടിപ്പ് പൊങ്ങുന്നതിന്റെ ജസ്റ്റ് ആ താഴത്തെ ആംഗിള് കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ് തൊട്ട് മുകളിലായിട്ട് ഒരു ബാക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ഇൻഡിക്കേറ്ററും അതുപോലെ ടെയിൽ ലൈറ്റ് എല്ലാം വരുന്നത് ഇതിന്റെ അകത്താണ് അപ്പൊ ഈ പോർഷനൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അവസാനം ബാക്കിലേക്കൊക്കെ നമ്മൾ വാഹനം ലോഡ് ഇറക്കാൻ നേരത്തെ എവിടെയെങ്കിലും ചെന്ന് തട്ട് കുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ലൈറ്റിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഈ കാണുന്നതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള മഡ്ഗാർഡുകളാണ് ഇതിന്റെ അകത്ത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ ഈ വാഹനത്തിന്റെ പെട്ടിയൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ പെട്ടിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 250 അടിയാണ് എക്സ്ട്രാ ഒരു പട്ടയൊക്കെ ഇട്ടിട്ട് എക്സ്ട്രാ ബോഡി ഒക്കെ ഇട്ടുവാണെങ്കിൽ 350 അടി കയറ്റിയാലും വാഹനം നല്ല നിഷ്പ്രയാസം ഓടി മുന്നോട്ട് പോകും ഡ്രൈവർ സൈഡിൽ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് ഫ്യൂവൽ ടാങ്കൊക്കെ ആണെങ്കിലും മാക്സിമം കപ്പാസിറ്റി 80 ലിറ്റർ ആണ് വളരെ ചെറിയൊരു ടാങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടാങ്കിനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ സൈലൻസറിന്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് വാഹനത്തിന്റെ പുറമേ ഉള്ള കാഴ്ചകളൊക്കെ വരുന്നത് നമുക്ക് ഇനി അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം ഇനി നമ്മുടെ വാഹനത്തിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കസാരയാണ് അതായത് സീറ്റ് ലൈലാൻഡിന്റെ ഒട്ടുമിക്ക വണ്ടികളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വള്ളി കസാരയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി എയർ പാസേജ് ഒക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അധികം ദൂരമൊക്കെ യാത്ര ചെയ്യാൻ മുമ്പ് വേർക്കൊന്നുമില്ല അതിനായിട്ടുള്ള കസാരയാണ് പിന്നെ നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിനെ കുറിച്ചാണ് നമ്മുടെ നാഷണൽ പെർമിറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വലുപ്പത്തിൽ തന്നെയുള്ള വലിയൊരു സ്റ്റിയറിംഗ് അതിന്റെ സെൻട്രലായിട്ട് ലൈലാൻഡിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സാധാ സ്റ്റിയറിംഗ് വാഹനമായിരുന്നു അതിനുശേഷം ഇതിന്റെ അകത്തേക്ക് പവർ സ്റ്റിയറിംഗ് കയറ്റിയതാണ് നമ്മുടെ ഇവിടെ ഹൈ റേഞ്ച് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വളവും തിരിവും ഒക്കെ സിമ്പിളായിട്ട് തിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പവർ സ്റ്റിയറിംഗ് കയറ്റിയത് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ അവൈലബിലിറ്റി എന്നുവെച്ചാൽ പവർ സ്റ്റിയറിംഗ് വാഹനമായെന്ന് പറയുമ്പോൾ ഡ്രൈവർമാർക്ക് ഓടിക്കണമെങ്കിൽ വലിയ മടി കാണിക്കുന്നില്ല സദാ സ്റ്റിയറിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മടിയായിരിക്കും അപ്പൊ അതുകൊണ്ട് പവർ സ്റ്റിയറിംഗ് ഇതിനകത്ത് കയറ്റിയതാണ് പിന്നെ നമുക്ക് ഇതിന്റെ അടുത്ത് മീറ്റർ കൺസോളിലേക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് എടുത്ത് കാണുന്നത് ഓഡോമീറ്റർ ആണ് ഈ ഓഡോമീറ്റർ അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് വാഹനത്തിന്റെ ടെമ്പറേച്ചർ അറിയാനായിട്ടുള്ള മീറ്റർ കൊടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ടിപ്പുറയായിട്ട് വാഹനത്തിന്റെ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള മീറ്റർ കൊടുത്തിരിക്കുന്നു അതിന്റെ തൊട്ടിപ്പുറ ഫ്യൂവല് അതിന്റെ തൊട്ട് ഈ മോളിൽ കാണുന്ന ഒരു ഡെമ്മിയാണ് കേട്ടോ ഇവിടെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടിപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഗേജ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് തൊട്ട് താഴെ രണ്ടെണ്ണം വാഹനത്തിന്റെ എയർ ബ്രേക്കിന്റെ ആണ്. പിന്നെ ഈ സെൻട്രൽ കാണുന്നത് ഇതെല്ലാം വാഹനം ഓണായി കഴിയുമ്പോൾ ഓരോ വാർണിംഗ് സിഗ്നലുകളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ വാഹനത്തിന്റെ ഇഗ്നിഷൻ സ്വിച്ച്, ഇതാണ് നമുക്ക് താക്കോൽ ഇടാനായിട്ടുള്ള പോയിന്റ്. അതിന്റെ തൊട്ടിപ്പുറയായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആക്കാനുള്ള സ്വിച്ചുമുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ബാക്കി എല്ലാ ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ സ്വിച്ചിൽ തന്നെയാണ് വാഹനം ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇവിടെ സ്റ്റോപ്പർ വലിക്കണം, അതായത് നമ്മുടെ ജീപ്പിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ സെറ്റ് പോലെ ഇവിടെ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോപ്പർ വലിച്ചാലാണ് വാഹനം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ കാണുന്നൊരു ഹാൻഡ് ബ്രേക്ക് ആണ്. നോർമൽ നമ്മുടെ എ സി ലോറിയിലും എസ്കേ ടിപ്പറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഹാൻഡ് ബ്രേക്ക് തന്നെ. പിന്നെ തൊട്ടിപ്പുറം കാണുന്നത് വാഹനത്തിന്റെ ബാക്കിലെ ടിപ്പ് പൊക്കാനുള്ള സ്വിച്ചാണ്. അതായത് ഈ ലിവർ നമ്മൾ മുകളിലേക്ക് പൊക്കിയിട്ടതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ തൊട്ട് പുറകിലായിട്ടുള്ള ഈ ലിവർ ഉപയോഗിക്കുള്ളൂ. മറ്റുള്ള വാഹനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ജസ്റ്റ് ക്ലച്ച് ഔട്ടി ഈ സ്വിച്ച് വലിച്ചിട്ടതിന് ശേഷം നേരെ ഇത് ആക്സിലേറ്റർ കൊടുക്കണ അനുസരിച്ചിട്ട് ഈ ലിവർ മുന്നോട്ട് താത്തുമ്പോഴാണ് നമ്മുടെ പെട്ടി പൊങ്ങുന്നത്. അതുപോലെ തന്നെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടി താഴും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്താണ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ഓണാണ്. പിന്നെ ഈ കാണുന്നത് വാഹനത്തിന്റെ ജി പി എസിന്റെ ആണ്. ഇപ്പൊ നമുക്ക് വാഹനത്തിന്റെ എഫ് സി ഒക്കെ ചെയ്ത് കിട്ടണമെങ്കിൽ ജി പി എസ് മസ്റ്റ് ആണല്ലോ. അപ്പൊ ഒരു ജി പി എസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് പ്രയായിട്ടാണ് ആ ജി പി എസിന്റെ സ്വിച്ച് എല്ലാം വരുന്നത്, ഈ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വാഹനത്തിന്റെ എഞ്ചിൻ ബ്രേക്കിന്റെ സ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്ക് വർക്കാവും. വലിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഉപ്പൂറ്റി ഇങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്ക് വർക്കായിട്ട് നമുക്ക് അധികം ബ്രേക്ക് ഒന്നും പിടിക്കാതെ നൈസായിട്ട് ഇറക്കമൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോരും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. അപ്പൊ ഈ ക്ലച്ചൊക്കെ ആണെങ്കിലും അതേ നമ്മുടെ 12-10D ആ പഴയ ലോറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേപോലത്തെ തന്നെ ഒരു ക്ലച്ച് പെഡലാണ് ഈ വരുന്നത്. അപ്പൊ ഈ ക്ലച്ച് പെഡലൊക്കെ ആണെങ്കിലും നല്ല ഹാർഡാണ് കേട്ടോ, എന്ന് വെച്ചാൽ സോഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പുതിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മുഴുവൻ സെൻസറാണല്ലോ, ഇത് സെൻസർ ഒന്നുമല്ല, ആ പഴയ മെക്കാനിക്കൽ ക്ലച്ച് തന്നെയാണ്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബ്രേക്ക്, ഈ ബ്രേക്ക് കുറെയൊക്കെ വർക്കാവുന്നത് എയറിന്റെ സഹായത്തിലാണ്. അപ്പോ ബ്രേക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ഒക്കെയാണ്, കണ്ടില്ലേ. പിന്നെ അതിന് തൊട്ടിപ്പുറത്തേക്ക് ആക്സിലേറ്റർ, ആക്സിലേറ്റർ ഒക്കെ ആണെങ്കിലും ആ പഴയ മെക്കാനിക്കൽ ആക്സിലേറ്റർ തന്നെയാണ്. ആക്സിലേറ്റർ ഒക്കെ നല്ല ഹാർഡാണ്, നല്ല പഴയ ലൈലാൻഡിന്റെയൊക്കെ ആണെങ്കിൽ അതുപോലെ 12-10D ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം അതേപോലത്തെ തന്നെ ഒരു ആക്സിലേറ്റർ ഒക്കെയാണ്. നമ്മുടെ വാഹനത്തിന്റെ ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ അധികം ഒരുപാട് ഇന്റീരിയലൊന്നുമില്ല, സാധാരണ നോർമൽ യൂസ് തന്നെയാണ്. പുറകിലെ ലോഡൊക്കെ ഏറ്റി കഴിയുമ്പോൾ നമുക്ക് പുറകിലെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാം ഫില്ലായൊന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചില്ല് കൊടുത്തിട്ടുണ്ട് പുറകിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പഴയ വാഹനമാണ്, അപ്പൊ അതിന്റേതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ അകത്തെ ഇന്റീരിയറിന്റെ കാഴ്ചകൾ വരുന്നത്. ഇവിടെയായിട്ടൊരു ലൈലാൻഡിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറമായിട്ട് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്, വാഹനത്തിന്റെ പേപ്പറും കാര്യങ്ങളെല്ലാം വെക്കാനായിട്ട് ഒരു ഡാഷ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയറിലുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. എന്നുവെച്ചാൽ 12 വോൾട്ടിന്റെ 2 ബാറ്ററിയാണ് വരുന്നത്, 24 വോൾട്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഗിയറിന്റെ ലിവർ. എന്നുവെച്ചാൽ ഗിയറൊക്കെ ആണെങ്കിലും ക്ലച്ച് ഒക്കെ ചവിട്ടുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ന്യൂട്രൽ പൊസിഷനിലുള്ള ഈ പ്ലേ ഒക്കെ വളരെ കുറവാണ് കേട്ടോ. ആ സ്ഥാനത്ത് ഈ ഇങ്ങനെയുള്ള ഇത് കണ്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലോട്ടുള്ള പ്ലേ വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ റിവേഴ്സ് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഇങ്ങേ അറ്റത്താണ് റിവേഴ്സ് വരുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ജസ്റ്റ് പുറകോട്ട് വലിച്ചിട്ട് ന്യൂട്രൽ ആക്കിയിട്ട് ഇച്ചിരി പുറകോട്ട് വലിച്ചാൽ ഈ കാണുന്നതാണ് ഫസ്റ്റ്. പിന്നെ ഇവിടെ നിന്ന് നേരെ സെക്കൻഡ്, തേർഡ്, അതിന്റെ തൊട്ടിപ്പുറം ഫോർത്ത്, ഈ കാണുന്ന ഫിഫ്ത്ത്. അങ്ങനെ 5 ഗിയർ ഫോർവേഡും ഒരു റിവേഴ്സുമാണ് വരുന്നത്. നമുക്ക് നമ്മുടെ ഈ വാഹനം ഒന്ന് ഇനി ഓടിച്ചു നോക്കാം.
വാഹനം സ്റ്റാർട്ടാകുമ്പോൾ തന്നെ അത്യാവശ്യം എൻജിനൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട്. പിന്നെ വാഹനം ഓടിക്കാനൊക്കെ ആണെങ്കിലും വെച്ചാൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജീപ്പിൻ്റെ ഒരു ജീപ്പ് ഓടിക്കുന്ന ഒരു എഫക്റ്റാണ്. അതായത് ജീപ്പിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റ് നമ്മൾ കാണുന്ന അതേപോലെ തന്നെ ഒരു പരന്ന ഒരു ബോക്സി ടൈപ്പ് ഒരു ഡിസൈനൊക്കെ ആയതുകൊണ്ട് എന്നുവെച്ചാൽ അതിൻ്റേതായ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വാഹനത്തിന് സഡനായിട്ട് എടുത്ത് ടാറ്റയുടെ വണ്ടീനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ വണ്ടിയൊക്കെ സഡനായിട്ട് അങ്ങ് കയറുമായിരുന്നു. പക്ഷേ ഈ വാഹനം അങ്ങ് സഡനായിട്ട് കയറുന്നില്ല, പക്ഷേ അങ്ങ് ജസ്റ്റ് അങ്ങ് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല മൂവ്മെൻ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ കാലപ്പഴക്കത്തിൻ്റെ അതായത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വാഹനം ഓടിക്കാനായിട്ട്, സിമ്പിളായിട്ടൊന്നും അങ്ങനെ ഓടിക്കാനൊന്നും സാധിക്കുന്നില്ല. ഗിയറൊക്കെ ഇടാനേരത്താണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വണ്ടി ആയതുകൊണ്ടായിരിക്കും. പിന്നെ പവർ സ്റ്റിയറിംഗ് ആയിട്ട് നമുക്ക് തിരിക്കാനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ തിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യത്തിന്റെ സ്റ്റിയറിംഗിന്റെ വലിപ്പം നമ്മുടെ നാഷണൽ പാർലമെന്റൊക്കെ ഓടിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ. ഞാൻ വലിയൊരു സ്റ്റിയറിംഗ് തന്നെയാണ്. നമ്മുടെ ഈ വാഹനത്തിൻ്റെ ആ സൗണ്ട് എൻജിൻ്റെ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തൊട്ട് മുന്നിലെ ആ പോർഷനിൽ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എനിക്ക് അനുസരിച്ചാൽ ആ സൗണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലൈലാൻഡിൻ്റെ ആ എൻജിൻ്റെ സൗണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സഡനായിട്ട് വാഹനം കയറണില്ല എന്നുള്ളൂ, പക്ഷേ വാഹനം അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ നല്ല പുലി കുട്ടിയായിട്ട് സംഭവം കയറുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, എന്നാലും വാഹനം പൊളിയാണ്. ഓ, ഈ വാഹനം ഓടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ പവർ സ്റ്റിയറിംഗും കൂടെ അല്ലെങ്കിൽ ഈ വാഹനം ഇങ്ങനെ പെട്ടെന്ന് ഓടിക്കാൻ സാധിക്കില്ല. പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അതിന്റെ ഒരു സുഖമൊക്കെ ഉണ്ട്. ബാക്കി അപ്പോൾ തന്നെ ക്ലച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നുവെച്ചാൽ ഞാൻ മാനുവൽ ആയിട്ടുള്ള ക്ലച്ചാണ്, എയർ ക്ലച്ച് ഒന്നുമല്ല. അപ്പൊ നമുക്ക് ചവിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ കേട്ടില്ലേ, നമുക്ക് ചവിട്ടി ഗിയർ മാറാൻ നേരത്തെ നമുക്ക് നമ്മുടെ ഈ മസിൽ പോർഷനൊക്കെ നമുക്ക് വേദന എടുക്കും. പക്ഷെ ബ്രേക്ക് ആ കുഴപ്പമില്ല, ആക്സിലേറ്റർ ആണെങ്കിലും കുറച്ച് ഒരു പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആയിട്ടുള്ള ആക്സിലേറ്റർ ആയതുകൊണ്ട് നമുക്ക് ചവിട്ടി പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ട് ഹാർഡ്നെസ് ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊരു നമ്മള് വാഹനം ഓടിക്കുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ആംബിയൻസ് ആണ്. ഈ വാഹനം കടന്നു വരുമ്പോഴേക്കും മറ്റുള്ള വാഹനമൊക്കെ നമുക്ക് ഒതുക്കി തരും. എന്നുവെച്ചാൽ ഇതിന്റെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്നു വെച്ചാൽ ഇത്രയും വലിയ വാഹനമല്ലേ, ഇങ്ങനെ ഇത്രയും ബോക്സി ടൈപ്പുള്ള ഡിസൈനിലെ കാര്യങ്ങളുള്ള വാഹനം റോഡിലേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്ന ആൾക്ക് തന്നെ ഒരു പേടി തോന്നും. എന്തായാലും നല്ല രസകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായത്. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബൈസന്റെ കാഴ്ചകളൊക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ ബൈസൻ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നെ ടാറ്റയുടെ മാർക്കറ്റ് പിടിക്കാനായിട്ടാണ് ലൈലാൻഡ് ഇങ്ങനൊരു മോഡല് പുറത്തിറക്കിയത്. ടാറ്റയുടെ ഒക്കെ ആണെങ്കിൽ സ്പെയർ പാർട്സും നമുക്ക് ലോക്കലിൽ നിന്നൊക്കെ വളരെ നിഷ്പ്രയാസമായിട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ അതായത് നമ്മുടെ ലൈലാൻഡിന്റെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കൂടിയ വിലയും, ടാറ്റയൊക്കെ മാക്സിമം ചീപ്പ് റേറ്റിലായിരുന്നു അന്ന് സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ എല്ലാ ലോക്കലിലും ഇറക്കിയിരുന്നത്. അപ്പോൾ സ്പെയർ പാർട്സ് കിട്ടാനും അതുപോലെ തന്നെ ഈ വാഹനത്തിന് മൈലേജ് വളരെ കുറവായിരുന്നു. 2 കിലോമീറ്റർ ആണ് വാഹനത്തിനുണ്ടായിരുന്ന മൈലേജ്. അപ്പം മൈലേജും കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ അതായത് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ വാഹനം അന്ന് വലിയ വിജയിക്കാതെ പോയതിന്റെ മെയിൻ കാരണം. പിന്നെ വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഡൻ പിക്കപ്പ് ഈ വാഹനത്തിന് ഉണ്ടായിരുന്നില്ല. ഈ വാഹനത്തിന് ഏകദേശം 35,000 രൂപ ഇൻഷുറൻസ് ആയിട്ട് വരും. അതുപോലെ തന്നെ റോഡ് ടാക്സ് 5,500 രൂപയാണ് വരുന്നത്. അതായത് ക്വാർട്ടറിലെ മൂന്ന് മാസം കൂടുമ്പോൾ റോഡ് ടാക്സ് റിന്യൂ ചെയ്യണം. അപ്പൊ റോഡ് ടാക്സ് 5,500 രൂപയാണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിന് വേറെ ചെലവെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടയർ മൈലേജ് ഒക്കെ നോക്കിയാണെങ്കിൽ ടയർ മൈലേജ് ഒക്കെ ആവറേജ് നമുക്കൊരു 15,000-15,500 വരെ കിട്ടുന്നുണ്ട്. പിന്നെ വാഹനത്തിന് മൈലേജ് വളരെ കുറവാണ് കേട്ടോ. 2 കിലോമീറ്റർ ആണ് നമുക്ക് ഈ വാഹനത്തിന് മൈലേജ് ഉള്ളൂ. അപ്പൊ ഈ കാരണം കൊണ്ടായിരിക്കും ഈ വാഹനം നിന്ന് പോയത്. നമ്മുടെ ഇന്നത്തെ ഈ ബൈസൺ വിട്ടു തന്നത് PPK ഗ്രാനേറ്റ്സ് ആയിരുന്നു, അടിമാലി. അപ്പൊ നമുക്ക് ഇവർക്ക് വലിയൊരു നന്ദിയൊക്കെ പറയുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് വളരെയേറെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഈ വാഹനം വിട്ടു തന്നതും എല്ലാം PPK ഗ്രാനൈറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് വലിയൊരു നന്ദി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.
അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ കിഡിലൻ വാഹനങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഏതൊക്കെയാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ആ വാഹനം റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ കിഡിലൻ വാഹനങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ.